Hi friends, welcome back. So, in the structure എന്താണെന്നും അവ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഓർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നും പരിചയപ്പെടാം. സോ എന്താണ് സ്ട്രക്ചർ? സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ആൻഡ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഐറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. സോ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിൻ്റെ ഒരു കളക്ഷനാണ് എന്ത് സ്ട്രക്ചർ. ഇൻറ്റ് ഉണ്ടാവാം, ഫ്ലോട്ട് ഉണ്ടാവാം, ക്യാരക്ടർ ഉണ്ടാവാം, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസിൻ്റെ ഒരു കളക്ഷനാണ് എന്ത് സ്ട്രക്ചർ. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്സിനേക്കാളും ലാർജർ ആൻഡ് കോംപ്ലക്സ് ആണ് എന്ത് സ്ട്രക്ചർ. സോ നമുക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നൊക്കെ പരിചയപ്പെടാം. സോ സ്റ്റാർട്ട് അബോ സി പ്ലസ് പ്ലസ്. സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സോ ഞാൻ ഓൾറെഡി ഈ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. സോ ഹിയോ ഫസ്റ്റ് ഓഫ് ഓൾ ആഷ് ഇൻക്ലൂഡ് stdio.h, ആഷ് ഇൻക്ലൂഡ് conio.h, രണ്ട് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ദെൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണ്. സ്ട്രക്ട് എന്നതാണ് ഡാറ്റ ടൈപ്പ്, സ്ട്രക്ട് സ്റ്റുഡൻറ്റ്. സോ ഇൻസൈഡ് സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, അതായത് സ്റ്റുഡൻറ്റ് എന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഇൻറ്റ് ആർ, ക്യാർ എൻ, ഇൻറ്റ് എം, ഫ്ലോട്ട് എ വി, നാല് ഡാറ്റാസ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇൻറ്റിജേഴ്സ് ഉണ്ട്, ക്യാരക്ടർ അറേയുണ്ട്, ഇൻറ്റിജർ അറേയുണ്ട് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. സോ ഇങ്ങനെ കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സിനെയാണ് എന്ത് വിളിച്ചത്, സ്ട്രക്ചർ എന്ന് വിളിച്ചത്. സോ ഇവിടെ സ്റ്റുഡൻ്റ് എന്നാണ് സ്ട്രക്ചറിൻ്റെ നെയിം. സോ സ്ട്രക്ട് സ്റ്റുഡൻ്റ്. ദെൻ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. സോ ആ സ്ട്രക്ചറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട സം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് ആർ, ക്യാർ എൻ ടെൻ, ഇൻറ്റ് എം ഫിഫ്റ്റി, ഫ്ലോട്ട് എ വി. സോ ഇൻറ്റ് ആർ ഡിനോട്ട് ചെയ്യുന്നത് റോൾ നമ്പർ ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ്. ആറാണ് റോൾ നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിഫയർ. ആൻഡ് ഇൻറ്റിജർ ടൈപ്പാണത്. ദെൻ ക്യാരക്ടർ എറേ ആയിട്ട് എൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈസ് ടെൻ ആണ്. സോ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ എന്ന ക്യാരക്ടർ എറേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻറ്റ് എം ഫിഫ്റ്റി മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എറേ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, എം വിത്ത് സൈസ് ഫിഫ്റ്റി. ദെൻ ആവറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എ വി എന്ന ഫ്ലോട്ടിംഗ് വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഡാറ്റാസിൻ്റെ ഒരു കളക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നതാണ്. ദെൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു വിത്ത് എ സെമി കോളൻ. ആഫ്റ്റർ ദാറ്റ് വോയിഡ് മെയിൻ. മെയിൻ ലൂപ്പിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റ് ഐ കോമ ജെ കോമ പി കോമ സം ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് ഇൻറ്റിജർ വേരിയബിളായിട്ട് ഐ ജെ പി ആൻഡ് സം എന്ന വേരിയബിൾ സീറോ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ദെൻ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ഡി ഫിഫ്റ്റി. ഇനി അങ്ങോട്ട് ഡി എന്ന വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചറായിട്ടുള്ള സ്റ്റുഡൻറ്റിനെ ആക്സസ് ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻറ്റിലുള്ള ഓരോ ഡാറ്റാസും ആക്സസ് ചെയ്യണമെങ്കിൽ ഡി ഡോട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ സി എൽ ആർ എസ് സി ആർ. ഔട്ട്പുട്ട് സ്ക്രീനിനെ ക്ലിയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സി എൽ ആർ എസ് സി ആർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി ഒ എൻ ഐ ഒ എന്ന ഹെഡർ ഫയലിലാണ്. ദെൻ പ്രിൻ്റ് എഫ് എൻറ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് ഔട്ട്പുട്ട് ചോദിക്കുകയാണ്. അത് നമ്മൾ പി എന്ന വേരിയബിളിൽ, ഇൻറ്റിജർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. സോ സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി കോമ ആംബർസെൻറ്റ് പി. ദെൻ ഫോർ ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ പി, ഐ പ്ലസ് പ്ലസ്. ഹിയർ പ്രിൻ്റ് എഫ് എൻറ്റർ നെയിം ആൻഡ് റോൾ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്റ്.
സ്റ്റുഡൻറ്റിൻ്റെ നെയിമും റോൾ നമ്പറും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ചോദിക്കുകയാണ്. അത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സ്കാൻ ഓഫ് പേഴ്സൻറ്റേജ് എസ് പേഴ്സൻറ്റേജ് ഡി കോമ ഡി ഓഫ് ഐ ഡോട്ട് എൻ കോമ ആംബർസെൻറ്റ് ഡി ഓഫ് ഐ ഡോട്ട് ആർ. ഞാൻ പറഞ്ഞു സ്ട്രക്ചറിലുള്ള വേരിയബിൾസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡി ഡോട്ട് യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐയുടെ വാല്യൂ സീറോ ആണ്. ഡി ഓഫ് സീറോ ഡോട്ട് എൻ എന്നുള്ളത് നെയിമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു വേരിയബിളിലേക്കാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സീറോത്ത് സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദെൻ റോൾ നമ്പർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഓഫ് ഐ ഡോട്ട് ആർ എന്ന് യൂസ് ചെയ്തിരിക്കുന്നു. സോ സ്ട്രക്ചറിലുള്ള ആർ എന്ന റോൾ നമ്പർ വേരിയബിളിനെ ഓർ ഇൻറ്റിജർ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഓഫ് ഐ ഡോട്ട് ആർ എന്ന് യൂസ് ചെയ്തിരിക്കുന്നു. ദെൻ പ്രിൻ്റ് ഓഫ് എൻറ്റർ ദ മാർക്സ് ഇൻ ത്രീ സബ്ജക്ട്സ് മൂന്ന് സബ്ജക്ട്സിലുള്ള മാർക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ ഫോർ ലൂപ്പിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ത്രീ സബ്ജക്ട്സിൻ്റെ മാർക്ക് നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ്. സ്കാൻ ഓഫ് പേഴ്സൻറ്റേജ് ഡി കോമ ആംബർസെൻറ്റ് ഡി ഓഫ് ഐ കോമ എം ഓഫ് ജെ. സോ മാർക്ക് എന്നത് ഒരു എറേ ആയിരുന്നു. എറേ ആയിട്ടാണ് ഞങ്ങൾ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് എന്ത് വേണം? എം ഓഫ് ജെ ഒരു എറേ തന്നെ വേണം. ദെൻ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഓഫ് ഐ ഡോട്ട് വിളിക്കണം. സോ ഡി ഓഫ് ഐ ഡോട്ട് എം ഓഫ് ജെ. സോ ഫസ്റ്റ് സബ്ജക്റ്റ് വണ്ണിൻ്റെ മാർക്ക് ഞങ്ങൾക്ക് കിട്ടി. സോ അത് സം ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് ഓൾറെഡി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ സം ഈക്വൽ ടു സീറോ പ്ലസ് ഇപ്പോൾ എന്താണോ മാർക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തത് ആ ഒരു മാർക്ക്. ദെൻ ഡി ഓഫ് ഐ ഡോട്ട് ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ത്രീ. ഈ ഒരു ലൂപ്പ് ത്രീ സബ്ജക്ട്സിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. സോ ഞങ്ങൾക്ക് മൂന്ന് സബ്ജക്റ്റിനെ മാർക്ക് കിട്ടുകയും മൂന്ന് സബ്ജക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് അത് ഡിവൈഡഡ് ബൈ ത്രീ ആവറേജ് എന്ന വേരിയബിളിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഡി ഓഫ് ഐ ഡോട്ട് എ വി എന്നാണ് ആവറേജിനെ ഞങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് എന്ത് കിട്ടി? ആവറേജ് ഓഫ് വൺ സ്റ്റുഡൻറ്റ് കിട്ടി. ദെൻ എന്ത് ചെയ്തു? സം ഈക്വൽ ടു സീറോ എന്ന് റീ ഇനീഷ്യലൈസ് ചെയ്തു. സോ ഫോർ ലൂപ്പ് അങ്ങനെ ക്ലോസ് ചെയ്യുകയാണ്. ദെൻ പ്രിൻ്റ് ഓഫ് നെയിം റോൾ നമ്പർ സബ്ജക്റ്റ് വൺ സബ്ജക്റ്റ് ടു സബ്ജക്റ്റ് ത്രീ ദെൻ ആവറേജ്. സോ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചു. സോ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് നെയിമും റോൾ നമ്പറും ത്രീ സബ്ജക്ട്സിൻ്റെ മാർക്കും ആവറേജും കാണണം. അതിന് വേണ്ടിയിട്ട് ഫോർ ഐ ഈക്വൽ ടു സീറോ ഐ ലെസ് ദാൻ പി എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. കോമ ഓർ കോളൻ സെമി കോളൻ ഐ പ്ലസ് പ്ലസ്. ദെൻ പ്രിൻ്റ് ഓഫ് പേഴ്സൻറ്റേജസ് പേഴ്സൻറ്റേജ് ടി പേഴ്സൻറ്റേജ് ഡി ഡി ഓഫ് ഐ ഡോട്ട് എൻ ഡി ഓഫ് ഐ ഡോട്ട് ആർ നെയിമും റോൾ നമ്പറും പ്രിൻ്റ് ചെയ്തു. ദെൻ മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ജെ ഈക്വൽ ടു സീറോ ജെ ലെസ് ദാൻ ത്രീ ജെ പ്ലസ് പ്ലസ് പ്രിൻ്റ് ഓഫ് പേഴ്സൻറ്റേജ് ഡി സ്ലാഷ് ടി ഡി ഓഫ് ഐ ഡോട്ട് എം ഓഫ് ജെ. സോ മൂന്ന് സബ്ജക്റ്റിനെ മാർക്കും സ്ലാഷ് ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻ്റ് ചെയ്ത് കിട്ടും. ദെൻ എന്താണ്? ആവറേജ് ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ആവറേജ് നേരത്തെ ഉള്ളൊരു ഫോർ ലൂപ്പിൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ആവറേജ് ഞങ്ങളിവിടെ പ്രിൻ്റ് ചെയ്യുകയാണ്. എങ്ങനെ? പ്രിൻ്റ് ഓഫ് പേഴ്സൻറ്റേജ് ഓഫ് സ്ലാഷൻ ഡി ഓഫ് ഐ ഡോട്ട് ആവറേജ് എ വി. സോ അങ്ങനെ സ്ട്രക്ചറിലിരിക്കുന്ന വേരിയബിൾസ് ഞങ്ങൾ ഡോട്ട് വെച്ച് കോൾ ചെയ്തു ആൻഡ് ആവറേജ് കണ്ടുപിടിച്ചു. ദെൻ ഗെറ്റ് സി എച്ച് വെച്ച് വോയിഡ് മീൻ ക്ലോസ് ചെയ്യുകയാണ്. ഹിയർ എന്താണ് ചെയ്തത്? ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻ്റ് എന്നാണ് സ്ട്രക്ചറിൻ്റെ നെയിം. ആൻഡ് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ റോൾ നമ്പർ നെയിം മാർക്ക് ആവറേജ് മൂന്ന് ഓർ നാല് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റിജർ ഇൻറ്റിജർ അറേ ക്യാരക്ടർ അറേ ഫ്ലോട്ട്. സോ ഇത്രയും വേരിയബിൾസ് ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രക്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഡോട്ട് ആ ഒരു ഡാറ്റ ടൈപ്പ് എന്താണോ ആറാണെങ്കിൽ ആറ് നെയിം ആണെങ്കിൽ നെയിം എം ആണെങ്കിൽ എം ആവറേജ് ആണെങ്കിൽ ആവറേജ് അങ്ങനെ പറഞ്ഞ് ആക്സസ് ചെയ്യാൻ സാധിച്ചു. സോ വോയിഡ് മെയിലിൽ ഞങ്ങൾ ചോദിച്ചത് എൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചോദിച്ചു.
Then students number P ilana store edirikkunnathu. So ethra students aanu aa oru condition use cheyidond I equal to 0 I less than P aa oru condition use cheyidond njangal first endeyanu enter the name and roll number of the student ennu print edu. So user endeyum name enter eeyum pinne roll number enter eeyum. So adu scan cheyidukkan venditte njangal evidiyana scan cheynathu structure like aanu endeyanathu idu store cheynathu structure la DOFI.N ennu vilichukondana store cheynathu. Then DOFI.R എന്ന് വിളിച്ചുകൊണ്ടാണ് റോൾ നമ്പർ സ്റ്റോർ ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്ക് എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാണ്. ഫോർ ജെ ഈക്വൾ ടു സീറോ ജെ ലെസ് ദാൻ ത്രീ ജെ പ്ലസ് പ്ലസ്. സോ ഹിയർ മാർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അറയാണ്. സോ അതുകൊണ്ട് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് DOFI.MOFJ എന്ന് വിളിച്ചിരിക്കുന്നു വിത്ത് ജെ ഈക്വൾ ടു സീറോ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എം സീറോ എന്ന പൊസിഷനിൽ ഫസ്റ്റ് മാർക്ക് വന്നു, എം വൺ എന്ന പൊസിഷനിൽ സെക്കൻഡ് മാർക്ക് വന്നു, എം ടു എന്ന പൊസിഷനിൽ തേർഡ് മാർക്ക് വന്നു. സോ ഈ മൂന്ന് മാർക്കും ആഡ് ചെയ്തുകൊണ്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തു. എ വി എന്ന ഫ്ലോട്ടിംഗ് വേരിയബിളിലേക്കാണ് ആവറേജ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് DOFI.AV എന്ന് കോൾ ചെയ്തിരിക്കുന്നു. ദെൻ ഫോർ വൺ സ്റ്റുഡൻറ്റ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം, സമ്മി കൊണ്ട് സീറോ എന്ന് റീഇനീഷ്യലൈസ് ചെയ്യണം. ദെൻ നെയിം റോൾ നമ്പർ സബ്ജക്റ്റ് വൺ സബ്ജക്ട് ടു സബ്ജക്ട് ത്രീ ആവറേജ് എന്ന് പ്രിൻ്റ് ചെയ്തുകൊണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് നെയിമും റോൾ നമ്പറും ദീ സബ്ജക്ട്സും ആവറേജും പ്രിൻ്റ് ചെയ്യണം. സോ ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോർ ഐ ഈക്വൾ ടു സീറോ ഐ ലെസ് ദാൻ പി ഐ പ്ലസ് പ്ലസ് കൊടുത്തുകൊണ്ട് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യേണ്ടത് നെയിമാണ്. സോ പേഴ്സൻറ്റേജ് എസ് നെയിം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് DOFI.N വിളിച്ചു. ദെൻ സ്ലാഷ് ടി റോൾ നമ്പർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സൻറ്റേജ് ഡി ആണ്. സ്പെസിഫയർ ആൻഡ് സ്ട്രക്ചർ എന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് DOFI.R വിളിച്ചു. ദെൻ മൂന്ന് മാർക്കാണ്, മൂന്ന് മാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഫോർ ലൂപ്പ് ആവശ്യമുണ്ട്. ഫോർ ജെ ഈക്വൾ ടു സീറോ ജെ ലെസ് ദാൻ ത്രീ ജെ പ്ലസ് പ്ലസ് പ്രിൻ്റ് ചെയ്യാണ് DOFI.MOFJ. എറേ ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. ദെൻ ആവറേജ് പ്രിൻ്റ് ചെയ്തു. സോ ഇത്രയാണ് പ്രോഗ്രാം. സ്ട്രക്ചർ എന്താണെന്നും അവ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നൗ റൺ ചെയ്യാം. ഹിയർ എൻ്റെ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലെറ്റ് ഇറ്റ് ബി ത്രീ. ത്രീ സ്റ്റുഡൻസ് ഉണ്ട്. സോ ത്രീ സ്റ്റുഡൻസിൻ്റെ നെയിം കൊടുക്കണം, റോൾ നമ്പർ കൊടുക്കണം, ത്രീ സബ്ജക്ട്സ് കൊടുക്കണം. ഓക്കെ, എൻ്റർ ദ നെയിം ആൻഡ് റോൾ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്. സോ ഫസ്റ്റ് അബി, റോൾ നമ്പർ വൺ, എൻ്റർ ദ മാർക്സ് ഇൻ ത്രീ സബ്ജക്ട്സ്. സോ 89. Enter the name and roll number of the student. Next student, Anu. So, roll number 2. Enter the marks in 3 subjects. 76, 45, 65. Next, enter the name and roll number of the student. Name endana? Arun. Roll number 3. Then enter the marks in 3 subjects. 34, 98, 97. സോ ഇവിടെ നെയിം റോൾ നമ്പർ സബ്ജക്ട് വൺ സബ്ജക്ട് ടു സബ്ജക്ട് ത്രീ ആവറേജ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന് തൊട്ട് താഴെയായിട്ട് മൂന്ന് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് വളരെ കൃത്യമായിട്ട് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, ആവറേജും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് സ്ട്രക്ചർ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് എന്ത്, സ്ട്രക്ചർ. സോ ലാർജാണ്, കുറച്ച് കോംപ്ലക്സ് ആണ്, ബട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. സോ ഇത്രയാണ് സ്ട്രക്ചർ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രക്ചർ.